ശരിക്കും കണ്ണു വെച്ച പത്തിരിയും കണ്ണു വെച്ച ബീഫ്. ഞാൻ കണ്ണു വെച്ചു. നമ്മളെപ്പോഴും പറയാറുള്ളത് 1000 മാത്തുക്കുട്ടിക്ക് അര കാടാന്നാണ്. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ചാറി മുക്കി നിൽക്കുന്ന ക്യാമറ. കോഴിക്കോട് നോമ്പുകാലമായി കഴിഞ്ഞാൽ നൈറ്റിൽ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്ട്രീറ്റ് ഭയങ്കര ലൈവ് ആവും. സ്ട്രീറ്റ് ഫുഡ് അടിക്കലാണ് ഇന്നത്തെ പരിപാടി. രണ്ട് തീറ്റക്കാര്. ഇതൊരു ഡ്രിങ്ക് ആണ്. ഇത് എവിടത്തെ ഡ്രിങ്ക് ആണ്? ആക്ച്വലി ഇത് ഇന്ത്യയിൽ നിന്നൊരു ഫാമിലി കറാച്ചിയിലേക്ക് കുടിയേറി അവിടെ നിന്നാണ് ഇത് വൈറൽ ആവുന്നത്. ഉറുദു വേടാണെന്ന് തോന്നുന്നു. ആത്മാവിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് അല്ല ഇത്. ഇത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പുറത്തെ കടയിൽ നിന്ന് എരിവുള്ള പണ്ടോറ് അടങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ ഇത് കഴിച്ചൊരു ശാന്തതയുണ്ട്. പിന്നെ ഈ ചങ്ക് എന്റെ കൂടെ ഉടൻപണത്തിൽ, ഞാനും മാത്തും കൂടെ ഉള്ള സമയത്തും ഉടൻപണത്തിൽ എന്റെ കൂടെ വന്ന് ഡാൻസ് കളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണ്. മലപ്പുറം പൊന്നാനിയിൽ എന്ന് പറഞ്ഞാൽ മൊത്തം ഡാൻസർമാരായിരുന്നു മൊത്തം. അപ്പൊ ആ ഡാൻസർമാർക്കിടയിൽ ഇദ്ദേഹം ഭയങ്കര തിളങ്ങുന്ന ഡാൻസർ ആയിരുന്നു. ഓടി നടന്ന ഡാൻസ് കളിക്കും അല്ലേ? അപ്പൊ ഷിഹാബ് എന്നാണ് പേര്. ഷിഹാബ് എന്ന് ഓടി നടന്ന് ഡാൻസ് ചെയ്തു. ഇപ്പൊ അടിച്ച ഫ്ലാഷ് ആണ് ശരിക്കുള്ള ഫ്ലാഷ്. ഇതാണ് കറാച്ചി ഫ്ലേവർ. ഓക്കെ. മാനുഫാക്ചറിംഗ് ഇന്ത്യ അഹമ്മദാബാദ്. അപ്പൊ റുവാബ്സ കഴിക്കൂ, ആരോഗ്യവാന്മാരായിരിക്കൂ, ആത്മാവിനെ പറഞ്ഞു വിട്ടു. ആത്മാവേ പോ, ആത്മാവേ പോ. എന്താണ് സംഭവം? അത് ഐസ് കോളേ. മൂന്ന് ഫ്ലേവറിലല്ലേ? ഐസ് ഒരതി എടുത്തിട്ട് ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യും. അപ്പൊ ഇതിങ്ങനെ ഒട്ടും, എന്നിട്ട് അതിനകത്ത് കോള ഒഴിക്കും. അതാണ് ഐസ് കോള. പൈനാപ്പിൾ, പൈനാപ്പിൾ, ഗ്രേപ്പ്, ഓറഞ്ച്. എനിക്ക് കൂടുതൽ കിട്ടുന്നത് പൈനാപ്പിളാ. ഗ്രേപ്പ് ഇവിടെ ഐസ് കോള. എന്താണ് പേര്? മുനാഫിർ എന്നാണ് പേര്. നിങ്ങൾ രണ്ടുപേരുമാണോ അതിന്റെ ആൾക്കാര്? അടിപൊളി. ചേട്ടൻ അനിയനാ? ഓക്കെ, അടിപൊളി. ഫസ്റ്റ് ടൈം ആണോ? ആദ്യമായിട്ടാണ് ഒരു കച്ചവടം. അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലെ കപ്പലിന്റെയും ഒന്നുമില്ലാത്തോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ആ മൂന്ന് ഫ്ലേവറുകളും ആ മൂന്ന് സിറപ്പുകളും മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിന് ഒരു സ്പെഷ്യൽ ഐശ്വർദി. അല്ല ഐശ്വർദി വേണ്ട, താങ്ക് യു. ഇത് അടിപൊളി. ചെക്കന്മാർ പൊളിയാ. ആദ്യമായിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്, ഇത് പൊളിക്കും. ആ ഇനി നമ്മൾ കോഴിക്കോട് ജില്ലയിൽ വരുമ്പോഴത്തേക്കും മൊത്തം ടൗണിൽ ഇവരുടെ ഐശ്വര്യമായി. ഇതാണ് മയിൽ. കണ്ട മയില് ആട്ടി എടുക്കണമെങ്കിൽ വലിയ പാടാ. ഓക്കെ, ഇതാണ് മയില്. അപ്പൊ പഞ്ചാര മിഠായിയില് പഞ്ചാര മിഠായില് നമ്മൾ പറയുന്ന ഷേപ്പിൽ ഉണ്ടാക്കി തരും. മൈൽ എത്ര റുപ്യ? നാല് മൈലോട്ടകം. ആ 49 കൊല്ലം. ഇത് എങ്ങനെ ഇത്? ഇതിന്റെ മാജിക് എന്താ? ഇതിങ്ങനെ ഇതിനകത്ത് ഇരിക്കുമ്പോ സോഫ്റ്റ് ആയിരിക്കും, ഇങ്ങനെ നീട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ട്രോങ് ആയി വരും. പഞ്ചസാരയുടെ ഓരോരോ കളികളെ. പഞ്ചസാരയുടെ എന്തോ ഒരു പ്രിപ്പറേഷനാണ്.
നമ്മളിങ്ങനെ വലിച്ചു നീട്ടുമ്പോഴത്തേക്ക് അത് സ്ട്രോങ് ആയിട്ട് മാറും. ഒരുപാട് ഒരുപാട് സാധനങ്ങൾ, സാധാരണ ഹോട്ടലിൽ പോലും കിട്ടാത്ത ഒരുപാട് സാധനങ്ങൾ സ്ട്രീറ്റിലുണ്ട്. പോത്തുംകാലുണ്ട്, ബീഫ് വരട്ടിയതുണ്ട്, ഇതാ ലൈവായിട്ട് ചെമ്മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാട പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ? ഇതും കാട തന്നെ. മാന്ത ഉണ്ട് അവിടെ, മാന്ത വിളി മാന്ത മാന്ത ഉണ്ട്. ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതാ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്ന സാധനം പൊരിച്ചടിക്കാം. വേണ്ട, ആൾക്കാർ എന്താണ് ഒരു മണിക്കൂറായിട്ട് തരുന്നില്ല എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കാം. ഇതാണ് പൊരിച്ച പറഞ്ഞ പൊള്ളിച്ചാണോ? അതെ. മാന്തണ്ട് കൂന്തണ്ട്, ആ കൂന്തൽ, ആ മാന്തണ്ട് കൂന്തണ്ട്, മാന്തണ്ട് കൂന്തണ്ട്. ട്ടൻ, അതിർപ്പ കട്ടൻ, വൈക്കട്ടൻ, മാഞ്ഞാള കട്ടൻ, ബീഞ്ഞ് കട്ടൻ, ചോക്ലേറ്റ് കട്ടൻ, ഇത് മിന്റ് കട്ടൻ, ഇതാണ് കാവ. അപ്പൊ ഒരു കാവ അടിക്കാൻ തീരുമാനിച്ചു. മസാല കാവയാട്ടോ, സാധാരണ അറബി കാവയല്ല, ഇത് നമ്മുടെ കോഴിക്കോടൻ കാവയാണ്, മധുരമുള്ള കാവയാണ്. സാധാരണ അറബി നാട്ടിൽ കിട്ടുന്ന കാവയൊക്കെ കയ്പ്പൻ കാവയാണ്, ഇതിനൊരു മധുരമുള്ള കാവയാണ്. ഇതിൻ്റെ കൂടെ ഒരു കോഴിമുട്ടയും കൂടെ കൊടുക്ക്. ഒരു കോഴിമുട്ട, താങ്ക് യു. കോഴിമുട്ടയും കാവയും. നല്ല കോമ്പിനേഷൻ അല്ല, കാവ നല്ലതാണ്, കോഴിമുട്ട നല്ലതാണ്, പക്ഷെ ഇത് രണ്ടും കൂടി വെച്ചായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇരുന്ന് കഴിക്കാൻ തീരുമാനിച്ചു. തമന്നയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കാട, എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനം ഞാൻ ടച്ചിങ്സ് ആയിരുന്നു, തിന്ന് തീർത്തു. ഇത് കൂന്തളായിരുന്നു. ഒരു കഷ്ണമുണ്ട്, ഇതിൻ്റെ മസാല ഭയങ്കര ഹൈ ആട്ടോ. ഇത് അൽ ബീഫ്. ചപ്പാത്തിയുണ്ട്, കണ്ണു വെച്ച പത്തിരിയുണ്ട്. നിനക്ക് ഏതാ വേണ്ട? കണ്ണു വെച്ച പത്തിരി. അപ്പം ഞാൻ ചപ്പാത്തി തിനാം, നീ വീഡിയോ എടുത്താൽ മതി. അതെ അതെ, ചാറി മുക്കി നക്കിയാൽ മതി. ഇതിൻ്റെ അരപ്പ് നല്ല സ്വാദുണ്ട്, കൂന്തൾ, കൂന്തളിൻ്റെ അരപ്പ്. കൂന്ത മാന്ത, ശരിക്കും കണ്ണു വെച്ച പത്തിരിയും കണ്ണു വെച്ച ബീഫ്. ഞാൻ കണ്ണു വെച്ചു. സത്ത് ഇതാണ്. കുലംകുത്തി, കുലംകുത്തി ചെമ്മീൻ, കുലംകുത്തി ചെമ്മീനാണ്. എന്താണ് ഇതിൻ്റെ പേര് വരാനുള്ള കാരണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഓ, ഉഗ്രൻ, നല്ല ഫ്ലേവറുള്ള തീ പാറുന്ന ചെമ്മീൻ. ഇനി കാടമുട്ടയാണ് കഴിക്കാനുള്ളത്. ബീഫിന് ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബീഫ് തീർക്കാൻ തിരിക്കാൻ വേണ്ടിയിട്ടും ക്യാമറമാൻ്റെ സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെപ്പോഴും പറയാറുള്ളത് 1000 മാത്തുക്കുട്ടിക്ക് അര കാടാന്നാണ്. 1000 മാത്തുക്കുട്ടിക്ക് അര കാട. മാത്തുക്കുട്ടി അല്ല, 1000 മാത്തുക്കുട്ടി. ഇരിക്കലി കുത്താത്ത, അതെ. അപ്പൊ ബാക്കി ഐറ്റംസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ചെമ്മീൻ എത്തി. നല്ല ചൂടാവാപ്പ. നല്ല ഫ്ലേവറുള്ള ചെമ്മീൻ, നല്ല ഫ്ലേവറുണ്ട് ചെമ്മീൻ്റെ. മുഴുവൻ ടേസ്റ്റും വരുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ പൊരിച്ചുകൊണ്ടുവന്നിരിക്കണം, നല്ല നാടൻ വെളിച്ചെണ്ണ.
തല എടുത്തിട്ടും ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കണം, എന്നിട്ട് അതിൻ്റെ നീര് തല മാത്രം എടുക്കാം, ഒന്ന് ഊതുക. അനുവേണ്ടിയില്ല, നാല് പ്രാവശ്യം ഞാൻ കഴിക്കാനുള്ളൂ, അപ്പോഴേക്കും തീരും. ഇതിൻ്റെ ഗുണപാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ്റെ തലയിലാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ തല കളഞ്ഞിട്ട് ഇത് മാത്രം വയ്ക്കരുത്, അഥവാ മാംസം മാത്രം വയ്ക്കുകയാണെങ്കിൽ ആ തല സ്ക്യൂസ് ചെയ്ത് അതിനകത്തുള്ള ചാറൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ആ ചെമ്മീൻ വയ്ക്കും, പൊളിക്കും. പൊരിച്ചാൽ ശരിക്കും തലയും കൂടി ഇട്ടിട്ട് പൊരിക്കാം, എന്നിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തല വായിലിട്ടിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്യുക, ഒന്ന് തുപ്പാം. ഇവിടെ തിന്നാൻ നമ്മൾ 99 മാർക്ക് ഇതിന് കൊടുക്കും. നീ എത്ര മാർക്ക് കൊടുക്കും? 99 മാർക്ക് ഇതിന് കൊടുക്കും ഞാൻ. 99 മാർക്ക്. ഇതിനൊരു 87 മാർക്ക് കൊടുക്കും. 87. നല്ല ഫ്ലേവറുണ്ട്, നല്ല എരിവുണ്ട്, എൻ്റെ തലയ്ക്ക് നല്ല ഫ്ലേവറുണ്ട്. 87 മാർക്കും, ഇത് 99 മാർക്കും. കാടക്കാൻ മാർക്കിടണോ? കാടക്കാൻ മാർക്കിടണോ? തോറ്റുപോയല്ലോ, വേണ്ട. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ചാറി മുക്കി നിൽക്കുന്ന ക്യാമറ. വേണ്ട, ബീഫിന്റെ പൊടിമോലും ഇല്ല കണ്ടുപിടിക്കാൻ, കൊഞ്ചിന്റെ പൊടിമോലും ഇല്ല, ഏറ്റവും ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ തീർന്നു. അത് തല അടക്കം തിന്നു, തല പോലും മാറ്റി വെച്ചില്ല. ഗോലി സോഡയാണ്, 90s ബ്രാൻഡിലെ ഗോലി സോഡ. ചെറുത്, ഇതൊക്കെ ചെറുത്. പോത്തുങ്കാല് ഒരു ഹീറോ. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു പോത്തുങ്കാല് പൊട്ടിച്ചിട്ട് എന്ത് പരിപാടിയാണിത്! ഒരു വലിയ ഒരു പോത്തുങ്കാല് പൊട്ടിച്ചിട്ട് ഇതാ, ഇത് 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 ശരിക്കും ലാഭ കച്ചവടമാണ്. വെക്കി വെക്കി വെക്കി, അങ്ങോട്ട് തിന്ന് തീർക്കോ. ആണോ? നോമ്പിന്റെ സമയത്ത് സ്ഥിരമായിട്ട് വന്ന് രാത്രി കഴിക്കാൻ? ഓക്കെ. കോഴിക്കോട് ഇങ്ങനെ ലൈവ് ആയിരിക്കും അല്ലേ നോമ്പിന്റെ കാലത്ത്? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ഫുഡ്? പോത്ത് വരട്ടിയത് ഉഗ്രനായിരുന്നു, ഞാൻ കഴിച്ചു, ഞാനിപ്പോ കഴിച്ചിട്ട് ഇറങ്ങിയതാ. കിട്ടില്ല, കിട്ടില്ല, കിടുക്കാച്ചി. ഞാൻ 99 മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ ഈ ചെമ്മീൻ പിന്നെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു, ആ അതിന് 87 മാർക്കും കൊടുത്തിട്ടുണ്ട്. ബീഫ് വറ്റിച്ച് ബീഫ്, ഇത് പോത്ത് വരട്ട, പോത്ത് വരട്ട, ഒരു രക്ഷയില്ല, ഗംഭീരം. 99 മാർക്കാണ്. ബീഫിന്റെ ആളാണ്. അതെ 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 അതെ, ബീഫ് ഉയർ.